എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതായത് പലതരത്തിലുള്ള അടിയും കണ്ടിട്ടുണ്ട്, പക്ഷെ ചീരയ്ക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫിറോസ് ചുറ്റിപ്പാറ, അതായത് നമ്മുടെ വില്ലേജ് ഫുഡ്സിനകത്തുള്ള ആ പുള്ളിക്കാരൻ, രതീഷ്, ആ ഒരു പുള്ളിക്കാരനാണ് വിഷയം. അപ്പൊ പുള്ളി അപ്പോൾ ഒരു ചീര, ആ ചീരയുടെ പേര് കറക്റ്റായിട്ട് പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചീരയുടെ ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എന്നിട്ട് ആ വീഡിയോനകത്ത് പുള്ളി ഈ ഒരു ചീര വിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് പുള്ളി ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ, ഇല്ലാത്ത കോലാഹലം ഒന്നുമില്ല. നമുക്കപ്പോ ആദ്യം തന്നെ പുള്ളി ഇട്ട ആ വീഡിയോ ഒന്ന് കണ്ടു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം അറിയോ, കണ്ണിന് പൊന്നാണെന്ന് അറിയപ്പെടുന്ന പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കണം. അത്ര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് യൂട്യൂബിലും ഗൂഗിളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. മലയാളികളുടെ എല്ലാ വീട്ടുവളപ്പിലും ഈ പൊന്നാങ്കണ്ണി ചീര ഉണ്ടാകുന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതൊക്കെ നമ്മൾ തൈകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ സ്വന്തം കൃഷിയും നമ്മുടെ സ്വന്തം പാടവും എൻ്റെ പരിചരണത്തിലും ഞാൻ രതീഷും കൂടി നട്ടു വളർത്തി വെച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ് ഇത് വിൽക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വൺ ബേ ഡോട്ട് എന്നാണ്. വൺ ബേ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാ മലയാളികൾക്കും ഇത് വാങ്ങി കൃഷി അല്ലേ. ഇത് തീർച്ചയായിട്ടും 100% ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കണം. അപ്പോൾ നമ്മളൊരു തൈയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു തൈ എന്ന് പറഞ്ഞാൽ ഒരു തൈയിൽ നിന്നും ഒരു 10-15 പാർട്ടേഷൻ ചെയ്ത് നമുക്ക് കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെ രണ്ട് കമ്പിങ്ങനെ ഒടിച്ച് നമ്മൾ മണ്ണിനകത്തേക്ക് രണ്ട് കമ്പിങ്ങനെ ഒടിക്കുക. ഇത് മണ്ണിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കീർത്തി വരും. ഈ കമ്പ് നമുക്ക് മണ്ണിൻ്റെ അകത്തേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് പുറത്തേക്കും വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പൊന്നാങ്കണ്ണി ചേർ. നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇത് വാങ്ങി വെക്കണം. നമ്മളൊരു 99 നമ്മളിത് വിൽപ്പനക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലേ കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും എത്തിക്കണം എന്നുള്ളതാണ്. അന്ന് ഫിറോസ് പറഞ്ഞു ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പുതിയ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്, ചുവടുവെക്കുകയാണ് എന്ന്. അത് അദ്ദേഹം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃഷിയിൽ എൻ്റെ കൈകളിൽ ഇപ്പോൾ ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ പൊന്നാങ്കണ്ണി ചീര എന്നും പൊന്നാങ്കണ്ണി കീര എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഈ സസ്യമാണ്. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഭയങ്കര വിലക്കാണ് വിൽക്കുന്നത്. നമ്മൾ അത്ര വിലക്ക് വിൽക്കാനുള്ളതല്ല, നമ്മൾ കൃഷി ചെയ്യാൻ ഉള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൃഷി ചെയ്യണമെന്നുള്ള രീതിയിൽ. ആ അതെ അതെ, ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കണം, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ പുള്ളി പുള്ളിയുടെ വീഡിയോനകത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പൊ ഇത് അവരിങ്ങനെ സെയിൽ ചെയ്യണാണ്, അവരുടെ വെബ്സൈറ്റ് വഴി സെയിൽ ചെയ്യണാണ്. അപ്പൊ ഇതിന് ഏകദേശം പറഞ്ഞാൽ 99 പുള്ളിക്കാരൻ വില പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, എല്ലാവരുടെയും പൈസയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്, അതായത് ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ ഈ ഒരു 99 എന്ന് പറയുന്നത് ഓക്കെ, അത് 99 അപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ട് അല്ലാത്ത സ്ഥലത്തേക്ക് ഇനി ഭയങ്കര വിലയാണ്, പക്ഷെ നമ്മളിവിടെ വെറും 99 ഇടുന്നുള്ളൂ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പുള്ളി ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കൃഷിയിലേക്ക് എല്ലാവരും ഇറക്കുക എന്നൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തിന്, ആ ഒരു രീതിക്കാണ് പുള്ളി ഈ ഒരു സംഭവം പറയണതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ പുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ വരാത്ത കമന്റുകളൊന്നുമില്ല. അതായത് പുള്ളി ചീരേനെ പറ്റിയാണ് ഇട്ടത്, പക്ഷെ പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി കമന്റുകൾ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതായത് പുള്ളിനെ തെറി വിളിച്ചുകൊണ്ടും ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു വിഷയം ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി ആദ്യം അറിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി അറിഞ്ഞത്. അപ്പൊ പിന്നെ ഇതിന്റെ കമന്റ് സെക്ഷൻ എന്റെ പൊന്നോ, അതായത് പുള്ളി ജസ്റ്റ് ഒരു ചീരേനെ പറ്റി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതായത് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്രയും സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പുള്ളിക്കാരൻ്റെ ചാനൽ. അപ്പൊ ഇത്രയും വരുമാനമുള്ള, അതായത് ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു, ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് ഉള്ള ഒരാള് ഇങ്ങനെ ഒരു ഫേക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കൂന്ന് എനിക്ക് തോന്നണം. എനിക്ക് അങ്ങനെ, അതായത് പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. അതായത് ഈ 99 ഈ ഒരു സാധനം വിറ്റ് പുള്ളി അത്ര വലിയ ആൾക്കാരിങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണം. പിന്നെ പുള്ളി ഇതിനെപ്പറ്റി യാതൊന്നും അറിയാണ്ട് അങ്ങനെ റിസർച്ച് ചെയ്യാണ്ടൊന്നും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ തന്നെ ബാക്കി ഒരു വീഡിയോ കൂടെ പുള്ളി ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയിലെ ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും അതുപോലെ തന്നെ എത്ര തരം പൊന്നാങ്കണ്ണി ഉണ്ട് എന്നുള്ളതും നിങ്ങളെ കാണിക്കുക, ബോധ്യപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി തോട്ടം കണ്ടത്. നമ്മുടെ രതീഷൊക്കെ നനച്ചിട്ടൊക്കെ പോയതാ. കാട്ടു പൊന്നാങ്കണ്ണി, ഇതാ കാട്ടു പൊന്നാങ്കണ്ണി, ആന പൊന്നാങ്കണ്ണി, ഇങ്ങനെ പറയുന്ന പല പേരിലും ഇതറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇതിൽ ചെറിയ ഇലകളും ഉണ്ട്, ചെറിയ സംഭവങ്ങളും ഉണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് ഒരു ചുവപ്പ് കളറാണ്, ഇതൊരു പച്ച കളറാണ്. അപ്പൊ ഇത് പൊന്നാങ്കണ്ണി ചീര അല്ലത്, പൊന്നാങ്കണ്ണി വിവാദത്തിൽപ്പെടുന്ന സാധനമല്ല, ഇത് വേറെന്തൊരു ചീരയാണത്. കാട്ടു പൊന്നാങ്കണ്ണി അതാണെന്നാണ് എന്തൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതല്ല, ഇത് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ നമ്മുടെ കാണുന്നതാണ്, അവിടെ എത്തിണ്ടതാ. ഇതാമത് നിങ്ങളൊരു പൊന്നാങ്കണ്ണി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് കൊഴുപ്പച്ചീര അല്ലേ,
കൊഴുപ്പച്ചീര എന്ന് പറയുന്ന സാധനം എന്ന് മാത്രമല്ല ഇത് പൊന്നാങ്കണ്ണി ചീര എന്നും അറിയപ്പെടും കേട്ടോ. ഞാനിപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മൾ വിൽക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചക്കളർ, നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചാലും ഇതൊരു പച്ചക്കളർ ചീരയായി മാത്രമേ ഉണ്ടാവുള്ളൂ, പച്ചക്കളറിലേ ഇത് വരുള്ളൂ. ഓക്കെ, ഇതങ്ങനെയല്ല, ഈ സാധനം ചോപ്പ് നമ്മൾ നീളത്ത് വെച്ചാൽ പച്ചക്കളറും ഇതുപോലെ വെയിലത്ത് വെച്ചാൽ ചുവപ്പ് കളറും. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയമൊക്കെ നടന്നിട്ടാണെന്ന് തോന്നുന്നത് പുള്ളി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പൊന്നാങ്കണ്ണി, എന്താണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്ന രീതിക്കാണ് പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോനകത്താണെങ്കിലും പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മൾ വിൽക്കുന്നത് പൊന്നാങ്കണ്ണിയാണ്, പക്ഷേ വേറൊരു ചീരേനെ പൊന്നാങ്കണ്ണി ചീര എന്ന് അറിയപ്പെടും. അപ്പൊ അങ്ങനെ പല രീതിക്കും പല പേരിലൊക്കെ ഈ സാധനം അറിയപ്പെടുമായിരിക്കും. അപ്പൊ ഈ ഒരു ചീര പുള്ളി ഇടണ പുള്ളി വിൽക്കണ ഈ ഒരു ചീര ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇതല്ല ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭൂരിഭാഗം പേര് കിടന്ന് തർക്കിച്ചോണ്ടിരിക്കണം. പക്ഷേ അത് നമുക്കത് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്കൊരു, അതായത് എനിക്ക് തോന്നല്ല പുള്ളി അങ്ങനെ ഒരു ഫേക്ക് ചീര കൊണ്ടുവന്നിട്ട് ഇത്രയും ജെന്യുവിൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് ഒക്കെ ഉള്ള പുള്ളി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫേക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നല്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ഉള്ളത്, അതായത് ഒരുപാട് പേര് ഇതിനെ ഈ ഒരു വീഡിയോനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായി, അതായത് ഇതല്ല പൊന്നാങ്കണ്ണി ചീര, വേറെ ഒരു ചീര കാണിച്ചിട്ട്, അതായത് അവരുടെ അവിടെ ഉള്ള പൊന്നാങ്കണ്ണി ചീര എന്നറിയപ്പെടുന്ന ചീര കാണിച്ചിട്ട് ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നുള്ള രീതിക്കുള്ള വീഡിയോകളൊക്കെ കുറയ്ക്കണ്ട. അപ്പം അതിനകത്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു. പൊന്നാങ്കണ്ണി ചീര വലിയ തർക്ക വിഷയമായിട്ടുള്ളതാണ്. പൊന്നാങ്കണ്ണി ചീര ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നും പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് കൊറോണയൊക്കെ വരുന്നതിനൊക്കെ എത്രയോ നാള് മുമ്പ് ഞാൻ പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, കാരണം നമ്മൾ എൻ്റെ അടുത്തു നിന്ന് പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ചിട്ടുള്ള ആളുകളായിരിക്കുള്ളൂ കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ. പക്ഷേ ഇപ്പോൾ ആരോ പൊന്നാങ്കണ്ണി ചീര എന്തോ കൃഷി ചെയ്തിട്ട് എന്തോ വലിയ വൈറലായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ആ പൊന്നാങ്കണ്ണി ചീര കണ്ടിട്ടില്ല. ഏതായാലും ആ വൈറലായ പൊന്നാങ്കണ്ണി ചീരയാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ ഏതായാലും ഈ പറഞ്ഞ സ്ഥലത്ത് ഒന്ന് പോയി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പൊന്നാങ്കണ്ണി ചീര ഒന്ന് നോക്കുന്നതാണ്. ഓക്കെ, ഇതേ ഇപ്പോൾ യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതാണ്. ഈ പൊന്നാങ്കണ്ണി ചീര ഇവിടെ ഇപ്പോൾ കളറില്ലെങ്കിലും, ഇതിപ്പോൾ കളറില്ലെങ്കിലും ഇതുണ്ടല്ലേ, ഇതിന് ഒരു വയലറ്റ് കളർ വരുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ തണ്ട് ഇലയുടെ അടിഭാഗം ഒക്കെ ഒരുപാട് വയലറ്റ് കളറൊന്നും വരില്ല, ഇങ്ങനെയുള്ള ഇതിൻ്റെ കളർ വരുള്ളൂ. മനസ്സിലായില്ലേ? എന്താ ഇനി വെയിലത്ത് നിൽക്കുമ്പോൾ കുറേയും കൂടി വയലറ്റ് കളർ. ഓക്കെ, അപ്പൊ ഈ പുള്ളി ഇവിടെ പറയുന്നത് ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇപ്പൊ ഈ വീഡിയോനകത്ത് പറയുന്നത്. അപ്പൊ ചിലപ്പോ ആയിരിക്കാം പുള്ളിയുടെ അവിടെ അത് ഒറിജിനൽ ആയിരിക്കാം. ഇപ്പൊ ഈ ഫിറോസിക്ക പറയുന്ന സാധനം ഒറിജിനൽ ആവാം, ഇതും ഒറിജിനൽ ആവാം. കാര്യം ഇത് പല സ്ഥലത്തും പല ടൈപ്പിനകത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സാധനം വന്നത്. എനിക്കിതിനെ പറ്റി കൂടുതൽ ഈ ചീരനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ള അറിവൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അറിവിനകത്ത്, പരിമിതമായിട്ടുള്ള അറിവിനകത്ത് പറയുന്നതിന് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ പല സ്ഥലത്തും ഇതിനെ പല പേരിനകത്തായിരിക്കും അറിയപ്പെടുന്നത്. ഈ ഒരേ സാധനത്തിനെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരേ സാധനത്തിനെ പല പേരിനകത്ത് അറിയപ്പെടും എന്നൊക്കെ. അതേപോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു ചീരയ്ക്ക് ഇവിടെ സംഭവിച്ചേക്കണം. അപ്പോൾ ഈ ഫിറോസിക്ക വിൽക്കുന്നതും ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കാം, ഈ പുള്ളി പറയുന്നതും ഒറിജിനൽ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പിന്നെ ഇത്തിരി ലോജിക്കലായിട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫിറോസിക്കു വേണമെങ്കിൽ ഇപ്പൊ ആൾക്കാരെ പറ്റിക്കണോന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? പുള്ളി വേണമെങ്കിൽ ആ ചിക്കൻ വെക്കണ ആ ഒരു ചെമ്പ് തന്നെ വിറ്റ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതിനേക്കാൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അതായത് ഈ ഒരു ചെമ്പ് ഇപ്പൊ ഇതേപോലെ തന്നെ പോലെ 1000 രൂപയ്ക്ക് ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതിനേക്കാളും പൈസ ഉണ്ടാക്കാം. അപ്പൊ ഇല്ലാണ്ട് ഈ 99 രൂപയ്ക്ക് ഈ ചീര വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത്, എന്തൊക്കെ വിഷയം നോക്കണല്ലേ, ചീര വരെ ഭയങ്കര ലോക അന്താരാഷ്ട്ര വിഷയമൊക്കെ ആയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടിരിക്കുന്നത് കമന്റ് ബോക്സുകളിൽ. അപ്പൊ എനിക്ക് ഇത്ര തന്നെ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നൊക്കെ കമന്റിനകത്ത് നിങ്ങൾ ഇടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.